തൻ്റെ വീട്ടിൽ പണ്ട് പണിക്കാർക്ക് കഞ്ഞി കൊടുത്തിരുന്നത് മണ്ണിൽ കുഴികുത്തിയായിരുന്നു എന്ന് വളരെ അഭിമാനത്തോടെ ഓർക്കുകയാണ് പുതിയ ബി ജെ പി നേതാവും പഴയ നടനുമായ കൃഷ്ണകുമാർ. പഴയകാലത്ത് വർണ്ണവ്യവസ്ഥയുടെയും ജന്മി അടിയാൻ വേർതിരിവിൻ്റെയും ഭാഗമായി പിന്നോക്ക ജാതിക്കാർക്ക് മണ്ണിൽ കുഴികുത്തി ഭക്ഷണം നൽകിയിരുന്ന രീതിയെ വളരെ സ്വാഭാവിക സംഭവമെന്ന മട്ടിൽ കൃഷ്ണകുമാർ അവതരിപ്പിച്ചത് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വലിയ വിമർശനം ഏറ്റുവാങ്ങുകയാണ്. തൻ്റെ വീട്ടിൽ പണ്ടുകാലത്ത് ആചരിച്ചിരുന്ന തൊട്ടുകൂടായ്മ സമ്പ്രദായങ്ങളിൽ അഭിമാനം കണ്ടെത്തുന്ന തരത്തിലാണ് കൃഷ്ണകുമാറിൻ്റെ വാക്കുകൾ. പഴങ്കഞ്ഞിയുടെ ഗുണങ്ങളെക്കുറിച്ച് പുകഴ്ത്തി പറയുന്നതിനിടെയാണ് തൻ്റെ വീട്ടിൽ പണ്ട് പണിക്കാർക്ക് കഞ്ഞി കൊടുത്തിരുന്നത് മണ്ണിൽ കുഴികുത്തിയായിരുന്നു എന്ന കാര്യം ഓർത്തെടുക്കുന്നത്. ഞങ്ങൾ തൃപ്പൂണിത്തുറയിൽ താമസിക്കുന്ന കാലത്ത് പറമ്പൊക്കെ വൃത്തിയാക്കാൻ ആളുകൾ വരും. അവർ രാവിലെ വരുമ്പോൾ ഒരു കട്ടൻ ചായ കുടിച്ചിട്ടായിരിക്കും വരുന്നത്. ഒരു 11 മണിയാകുമ്പോൾ ഇവർക്ക് പഴഞ്ചോറും മതി എന്നാണ് കൃഷ്ണകുമാർ പറയുന്നത്. അവർക്കത് മതി എന്ന് അവർ പറഞ്ഞതല്ല, കൃഷ്ണകുമാറിൻ്റെ വീട്ടുകാർ പണിക്കാർക്ക് പഴഞ്ചോറ് കൊടുക്കൂ എന്നതുകൊണ്ടാണ് അവരത് കഴിക്കുന്നത്. കൊച്ചിയിലെ ഹോട്ടൽ മാരിയറ്റിൽ താമസിക്കുമ്പോൾ പ്രഭാത ഭക്ഷണമായി പഴങ്കഞ്ഞി ഉണ്ടായിരുന്നു. അത് കണ്ടപ്പോഴാണത്രേ അദ്ദേഹത്തിന് പഴയ ഓർമ്മകളുണ്ടായത്. തൊഴിലാളികളായിരുന്നവർ താഴ്ന്ന ജാതിയെന്ന് പറയപ്പെടുന്ന ജാതിയിലുള്ളവരാണെന്ന് പറയാതെ പറയുകയാണ് കൃഷ്ണകുമാർ. വീട്ടിൽ വിഭവസമൃദ്ധമായ ഭക്ഷണം ഉണ്ടായിരുന്നിട്ടും തൊഴിലാളികൾക്ക് കുഴിവെട്ടി അതിൽ വട്ടയിലെയോ ചേമ്പിലെയോ വെട്ടി പ്ലാവില കുമ്പിൾ കുത്തി അവർ കഴിക്കുന്നത് കാണുമ്പോൾ കൊതി തോന്നും എന്നാണ് കൃഷ്ണകുമാർ പറയുന്നത്. വീട്ടിലെ പറമ്പിൽ ജോലിക്ക് വന്നിരുന്ന തൊഴിലാളികൾക്ക് കുഴികുത്തി ഭക്ഷണം കൊടുത്ത കഥ പറയുന്ന കൃഷ്ണകുമാർ ഉള്ളിലുള്ള ജാതീയതയുടെ വികൃതമായ മുഖമാണ് സ്വയം തുറന്നു കാട്ടിയത്. കേരളത്തിലെ നവോത്ഥാന കാലം വേരോടെ പിഴുതെടുത്ത് തോട്ടിൽ എറിഞ്ഞ ഒന്നാണ് ഈ തൊട്ടുകൂടായ്മ എന്ന സമ്പ്രദായം. അതിൽ ഇപ്പോഴും പുളകം കൊള്ളുന്ന താങ്കൾ എന്തായാലും ബി ജെ പിയിൽ തന്നെ എത്തപ്പെട്ടതിൽ ഒട്ടും അത്ഭുതമില്ല. അദ്ദേഹത്തിൻ്റെ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന കാര്യമാണ് ഈ കുഴിയിൽ കഞ്ഞി ഒഴിച്ചു കൊടുക്കലെങ്കിൽ കൃഷ്ണകുമാറിന് 10 വയസ്സെങ്കിലും അപ്പോൾ കാണണം. അതായത് 1978 ആയിരിക്കും ഈ സംഭവം നടന്നത്. 57 ഉം 67 ഉം കമ്മ്യൂണിസ്റ്റ് ഭരണം നടന്ന കേരളത്തിൽ 78 ജോലിക്കാർക്ക് കുഴികുത്തി കഞ്ഞി കൊടുത്തെങ്കിൽ നിങ്ങളുടെ കുടുംബം എന്തുമാത്രം അധപ്പതിച്ചവർ ആണെന്ന് എല്ലാവർക്കും മനസ്സിലാകും. സവർണ മേധാവിത്വവും ജാതിപരവും കൊണ്ടു നടക്കുന്ന കുടുംബം തന്നെയാണ് നിങ്ങളുടേത് എന്ന് ഉറപ്പിച്ചു തന്നെ പറയാൻ കഴിയും. 10-40 കൊല്ലം മുമ്പ് പോലും ഇതൊക്കെ ചെയ്ത ആ വീട്ടുകാർ എത്ര മനുഷ്യവിരുദ്ധരായിരുന്നെന്ന് ഒന്ന് ആലോചിച്ച് നോക്കുക. പണ്ടത്തെപ്പോലെ വീട്ടുമുറ്റത്ത് കുഴികുത്തി കീഴ്ജാതിക്കാർക്ക് കഞ്ഞി കൊടുക്കാൻ പറ്റാത്തതിൻ്റെ ആ ചുരുക്കാണ് താങ്കളിപ്പോൾ കാണിക്കുന്നത്. സനാതന ഹിന്ദുവിൻ്റെ ആ സുവർണകാലം വരുന്നതിനായി കാത്തിരിക്കുക എന്നത് മാത്രമാണ് കൃഷ്ണകുമാറിൻ്റെ മുന്നിലുള്ള ഏക പോംവഴി. ഇലക്ഷനൊക്കെ ഇനിയും വരും. താങ്കൾ KKG എന്ന പേരിൽ തോട്ടിൽ പാലം പണിതും കാനയിൽ സ്ലാബ് ഇട്ടതായും കാണിച്ച് വലിയ ഫ്ലെക്സും അടിച്ച് ഇനിയും തോൽക്കാനായി തന്നെ ഗോദയിലേക്ക് ഇറങ്ങണം.